മുട്ടിൽ മരമുറി കേസിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളിയതിനെ തുടർന്നാണ് അറസ്റ്റ്. തിരൂർ DYSP കുറ്റിപ്പുറം പാലത്തിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യം തേടി മൂന്ന് പേരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതി ഇവരുടെ ജാമ്യഹർജി തള്ളിയിരുന്നു. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ അറസ്റ്റ് താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയുമായി ഇന്ന് വീണ്ടും ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന പ്രതികളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നും ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം പോലീസ് ഒരുക്കുമെന്നും കോടതിയെ അറിയിച്ചു. ആലുവയിൽ നിന്നും മൂന്ന് പേരും വയനാട്ടിലേക്ക് പോകുന്നുവെന്ന വിവരം പോലീസ് സംഘത്തിന് ലഭിച്ചിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ പോലീസിനെ വെട്ടിച്ച് പോകുകയായിരുന്നു. തുടർന്ന് കുറ്റിപ്പുറം പാലത്തിൽ വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. മരമുറിക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിനെതിരെ ഇന്നലെ ഹൈക്കോടതി സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രതികളെ പിടികൂടിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ ഉന്നതതല യോഗം ചേർന്നു. അന്വേഷണ പുരോഗതി വിലയിരുത്തി. പ്രതികളെ കൊച്ചിയിലെത്തിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മുട്ടിൽ സൗത്ത് വില്ലേജിലെ പട്ടയ ഭൂമിയിൽ നിന്ന് ഈട്ടിമരം മുറിച്ചു കടത്തിയ കേസിൽ രണ്ട് മരക്കച്ചവടക്കാരും പിടിയിലായിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടാകാത്തത് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നതിന് തെളിവാണെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. 701 കേസ് ഉണ്ടായിട്ടും ഒരു പ്രതിയെ പോലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് കോടതി ചോദിച്ചു. അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് തിങ്കളാഴ്ചയ്ക്കകം സർക്കാർ മറുപടി അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഇതേ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. പ്രതികൾക്കെതിരെ അന്വേഷണം തുടരുകയാണെന്നും ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന സർക്കാർ വാദം കണക്കിലെടുത്തായിരുന്നു കോടതി നടപടി. മരമുറിയുമായി ബന്ധപ്പെട്ട് ആകെ 43 കേസുകളാണ് ഉള്ളത്. ഇതിൽ 37 ഹർജിക്കാർ പ്രതികളാണെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. അതിനിടെ സർക്കാർ ഉത്തരവിന്റെ മറവിൽ മുട്ടിലിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് നടന്ന മരം കൊള്ള സംബന്ധിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയോടും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരോടും കളക്ടറോടും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. മുറിച്ചത് എത്ര മരം, എവിടെ നിന്നൊക്കെ മുറിച്ചു, ഇതുമൂലമുണ്ടായ പരിസ്ഥിതി ആഘാതം, വനം വകുപ്പിനുണ്ടായ നഷ്ടം, നഷ്ടം ഈടാക്കാൻ സ്വീകരിച്ച നടപടികൾ എന്നിവയെക്കുറിച്ചാണ് വിശദീകരണം സമർപ്പിക്കേണ്ടത്. ഓഗസ്റ്റ് 31 വിശദീകരണം നൽകണം. ചീഫ് സെക്രട്ടറി, വനം റവന്യൂ വകുപ്പ് സെക്രട്ടറിമാർ, വനം വകുപ്പ് പ്രിൻസിപ്പൽ, ചീഫ് കൺസർവേറ്റർ, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി കളക്ടർമാർ എന്നിവർ പ്രത്യേകം വിശദീകരണം സമർപ്പിക്കണം. കേസ് ഓഗസ്റ്റ് 31 വീണ്ടും പരിഗണിക്കും. സർക്കാർ ഉത്തരവിന്റെ മറവിൽ മുട്ടിലിൽ ഉൾപ്പെടെ നടന്ന മരം കൊള്ള സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് ഹരിത ട്രിബ്യൂണൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മരമുറി മൂലം പ്രത്യക്ഷത്തിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടിയതായി ട്രിബ്യൂണൽ വിലയിരുത്തി. സൗത്ത് സോൺ ട്രിബ്യൂണൽ ജസ്റ്റിസ് കെ രാമകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.